ഭാര്യ നാട്ടിലെ എന്താ പറയണ്ട ശമ്പളമില്ലാതെ പ്രമോഷൻ ഇല്ലാതെ ജോലി ചെയ്യുന്ന പ്രവാസി അല്ലേ. അപ്പം നമുക്ക് ഹൗസ് വൈഫ് എന്നൊക്കെ പറയും. കാരണം രാവിലെ പുലർച്ചെ ഉറക്ക് തെളിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി, ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കി, രാത്രിയത്തെ ഭക്ഷണം ഉണ്ടാക്കി, ഊട്ടി എല്ലാവരെയും തൃപ്തിയാക്കി ഉറങ്ങുമ്പോൾ 11-12 മണിക്കൊന്ന് ഉറങ്ങാൻ നോക്കുമ്പോൾ കുട്ടി ഉറങ്ങുന്നില്ല, കുട്ടിക്ക് എന്തോ വയറ്റിൽ സുഖമില്ല അല്ലെങ്കിൽ പനിക്കുന്നു. അപ്പം അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ അല്ലെ, ഭർത്താവിൻ്റെ ഉറക്കം നഷ്ടപ്പെടാതെ ഉറക്കമൊഴിഞ്ഞു ആ കുട്ടിയും നോക്കി നേരം പുലർത്തി പിന്നെയും രാവിലെ എണീറ്റ് പിന്നെയും ഈ സെയിം കാര്യങ്ങൾ വർഷങ്ങളോളം എൻ്റെ കടമയാണ് എന്ന ഒരു ഊന്നൽ കൊണ്ട് അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാര്യ. അവർക്ക് ഈ ജോലി ചെയ്യുന്നതിൽ, സാധാരണ നമുക്ക് ഗവൺമെൻറ് ജോലി ചെയ്യുമ്പോൾ നമുക്ക് പറയാം 10 മണി മുതൽ 5 മണി വരെയാണ് എൻ്റെ ജോലി ടൈം. അത് കഴിഞ്ഞാൽ എനിക്ക് മാസം കറക്റ്റ് ഇത്രാം തീയതി എനിക്ക് അതിൻ്റെ ശമ്പളം കിട്ടുന്നുണ്ട്, എനിക്ക് പ്രൊമോഷൻ ഉണ്ട് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രീ ടൈം ഉണ്ട്. പക്ഷെ ഒരു ഭാര്യ എന്നത് 24/7 വർക്കിംഗ് ആണ്. അവരുടെ ബെനിഫിറ്റ് ഒന്ന് എന്താ, അവർക്ക് ബെനിഫിറ്റ് അവരുടെ കടമയാണ് അല്ലേ, കടമയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അവരുടെ ഭർത്താവ് അവരിൽ നിന്ന് പറയുന്ന നല്ല 2-3 വാക്ക്, സ്നേഹത്തോടെയുള്ള ഒരു കെട്ടിപ്പിടിക്കൽ, അവരുടെ ചെവിയിൽ പണ്ട് സ്നേഹിക്കുമ്പോൾ പറഞ്ഞു ഐ ലവ് യു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ഇന്ന് എനിക്ക് അത്രയ്ക്ക് ജീവനാണ്. എന്ത് സാധനം വാങ്ങുമ്പോഴും ഏറ്റവും ബെസ്റ്റ് നോക്കി തിരഞ്ഞെടുക്കുന്ന ഒരു കാലം. എത്ര വൈകിയാലും നിന്നോട് സംസാരിക്കാതെ ഉറങ്ങില്ല, 24 മണിക്കൂറും സംസാരിച്ചാലും എനിക്ക് മതിയാവില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കും കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിയുന്നതിനിടയിൽ കുട്ടിയൊക്കെ ആകുമ്പോഴേക്കും മാറി നിൽക്കുന്നത്. ആദ്യം കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അവൾ വീട്ടിലേക്ക് 4 ദിവസം താമസിക്കാൻ പോയാൽ അവളെ 2 ദിവസം കൂടി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും, എനിക്ക് നീയില്ലാണ്ട് പറ്റുന്നില്ല, റൂമ് കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ. പിന്നെ കുറേ അങ്ങോട്ട് എത്തുമ്പം നീ ഒന്ന് പോയി തരുമോ, ഒരു മാസം പോയി നിന്നോ, കുഴപ്പമില്ല എന്ന് പറയും, അങ്ങനെ തള്ളും. എന്തുകൊണ്ടാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ജീവിതത്തിൽ. നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സ്നേഹിക്കുക. നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ മതി, നമ്മൾ ഇപ്പം രാത്രിയിൽ എന്താ പറയണ്ട എല്ലാ ജോലിയും കഴിഞ്ഞ് ഉറങ്ങാൻ നോക്കുമ്പോൾ അവരെ ഒന്ന് മുഖത്ത് പോലും നോക്കാതെ കിടന്നുറങ്ങുന്ന ഭർത്താക്കന്മാരുണ്ട്. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്കും ഈ മാനസികമായിട്ട് എന്താ പറയണ്ടത്, അവർക്കും ഒരു മടുപ്പുണ്ടാകും ജീവിതത്തിൽ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഭർത്താക്കന്മാരെ സംബന്ധിച്ച് എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ചില ആൾക്കാർ ഓൺലൈനിൽ പല പെൺകുട്ടികളുമായിട്ട് ഡെയിലി ചാറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർ എന്താ പറയണ്ടത്, അവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വാ നല്ല ഡ്രസ്സ് നൈസ് ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞിടും. അവരേതും ഭക്ഷണം ഉണ്ടാക്കി ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഉണ്ടാക്കി, അതിൻ്റെ കൂട്ട് എങ്ങനെ ടേസ്റ്റ് ആണ്, എനിക്ക് എപ്പോഴും ഉണ്ടാക്കിത്തരാന്നൊക്കെ ചോദിക്കും. അവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ 1% മാത്രം നിങ്ങൾ നിങ്ങളുടെ ഭാര്യ കൊടുത്തു നോക്കിയേ. അവർ ഈ ലോകത്ത് എന്താ പറയണ്ടേ, അവർ സന്തോഷിക്കുന്നതിൻ്റെ അളവ് ഒരുപാടായിരിക്കും. നേരെ മറിച്ച് ഇതുപോലെ മറ്റ് സ്ത്രീകളുമായി സംസാരിക്കുന്നിടയിൽ ഭാര്യ ഓൺലൈനിൽക്കാരി ഏതെങ്കിലും ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്താൽ അത് അവിഹിതമായി, അപ്പം തന്നെ ഡിവോഴ്സാണ്. ഭർത്താവ് ഏതെങ്കിലും പെണ്ണുമാരി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താ, അവൾ ഭാര്യ പിണങ്ങി പോകും, കുറേ ദിവസം കഴിഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ടോ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും. ഭാര്യ ഏതെങ്കിലും തെറ്റ്, അതായത് പെണ്ണ് ഏതെങ്കിലും ഒരു പയ്യനായിട്ട് സംസാരിച്ചാൽ അത് അവിഹിതമായി, അപ്പം തന്നെ അത് ഡിവോഴ്സായി, ഒഴിവായിക്കളി, അവളുടെ ജീവിതം അവിടെ തീർന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരും ഇത് കാണണം, ഓരോരുത്തർ കേൾക്കണം. നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന സമയത്ത് നമുക്ക് സ്നേഹിക്കാൻ പറ്റും. നമ്മളൊരിക്കലും ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഉപകരണമായിട്ട് ഭാര്യമാരെ കാണരുത്. നമുക്ക് എന്താ പറയണ്ടേ, ലാസ്റ്റ് നമ്മുടെ മരണം അടുക്കുമ്പോൾ വായിൽ വെള്ളം തരാൻ ഒരിക്കലും ഓൺലൈനിലെ പെൺകുട്ടികളൊന്നും വരുമൊന്നുമില്ല കേട്ടോ. അവർ ഈ ഓൺലൈനിലെ നമ്മുടെ ഫോട്ടോയുടെ ക്ലാരിറ്റിയും നമ്മൾ പറഞ്ഞ 2 വാക്കാക്കട്ടേക്കും അവർ ചാറ്റിംഗ് ഒക്കെ കണ്ടിട്ടേക്കും വീഴുന്നത്. പക്ഷേ അവരൊരിക്കലും നമ്മൾ നാളെ എവിടെയെങ്കിലും ഒന്ന് ആക്സിഡൻ്റ് ഒക്കെ കിടന്ന് അവർ വന്നിട്ട് നമുക്ക് വെള്ളം തരില്ല, ഈ ഒന്നിനും കൂടാതെ ഭാര്യമാരെ ഉണ്ടാവും. അവരെ ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി അവരെ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമുക്ക് ആണുങ്ങൾക്ക് എന്തൊക്കെയാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഒരു പെണ്ണിന് മാസത്തിലുണ്ടാകുന്ന നിങ്ങൾക്കൊക്കെ അറിയാം എന്താണെന്നുള്ളത്. അത് സംഭവിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന എത്രത്തോളം ഉണ്ടാകും, അത് വേദനയും വെച്ചിട്ട് അവർ അവരുടെ ജോലികൾ ചെയ്യുന്നുണ്ട്, ആരോടും പരാതി പറയുന്നില്ല. നമ്മൾ ആണുങ്ങൾക്ക് അങ്ങനെ ഒരു വേദന വന്നെങ്കിലേ നമ്മളെന്താ ചെയ്യുക, ഈ നാട് മൊത്തം നമ്മൾ കത്തിക്കും. ഒരു കുട്ടിയെ വയറ്റിലിട്ടിട്ട് 9 മാസം സംതിങ്ങും ഇട്ട് കൊണ്ടുപോയി ആ കുട്ടി പ്രസവിക്കുന്നവരെ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ട്, കുട്ടിക്കൊന്നും പറ്റാതെ കെയർ ചെയ്യും, നമ്മളെ കൊണ്ട് പറ്റുമോ, ആണുങ്ങൾ കൊണ്ട് പറ്റുമോ? നമ്മളെ കൊണ്ട് പറ്റുന്ന പല കാര്യങ്ങളുണ്ട്, അവർക്ക് പറ്റാതെ പലതുമുണ്ട്. പക്ഷെ നമ്മൾ
സ്നേഹിക്കണം, പരിഗണന കൊടുക്കണം. 24/7 വർക്കിംഗ് ആകുന്ന ആൾക്കാർക്ക് ഒരു സൺഡേ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി പുഷ് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ ഹാപ്പി ആക്കണം. അവർക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, അവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ നന്നായിട്ടുണ്ട്, ഭംഗിയുണ്ട്, ഇതിനെ കാണാൻ ക്യൂട്ടാണ്. അവർ ജോലി ചെയ്യുമ്പോൾ അവർ ബേക്കറി പൂടൊക്കെ കെട്ടിപ്പിടിച്ച് റൂമിയൊക്കെ കൊടുക്കുക, പണ്ട് പറഞ്ഞ വാക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞു നോക്കുക. ഇതൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും അവരെ ഒരു ദിവസം ഒരു 10 മിനിറ്റ് എങ്കിലും അവർക്ക് വേണ്ടി സമയം ചിലവാക്കുക, അവർ സംസാരിക്കുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഇതൊന്നും കിട്ടാത്ത ആൾക്കാരാണ് ജീവിതം അടുത്ത് ഫ്രീ ആയി നിൽക്കുന്ന ആളടുത്തേക്ക് ജീവിതം കൊണ്ടുപോയി കളയുന്നത്. അങ്ങനെയാണ് ലൈഫിൻ്റെ താളം തെറ്റുന്നത്. ഇന്നുണ്ടാകുന്ന ഡിവോഴ്സ് കേസുകൾക്ക് 101% ഇതുപോലത്തെ കാരണമാണ്. ആദ്യം കൊടുത്ത സ്നേഹത്തിൻ്റെ 1% പോലും പിന്നെ കൊടുക്കാൻ പറ്റുന്നില്ല, കൊടുക്കുന്നില്ല. ഇപ്പം നമ്മളൊക്കെ അറിയേണ്ട കാര്യമാണ്, നമ്മൾ ഇപ്പോഴത്തെ തലമുറ അറിയേണ്ട കാര്യമാണ്. ബാക്കി വീഡിയോ പിന്നെ പറയാം, കാരണം ഒരുപാട് സമയം നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. ഇപ്പം ടിക്ടോക്കിലുണ്ട് സൂരജ് സൺ ഒഫീഷ്യൽ, ഇൻസ്റ്റാഗ്രാമിലുണ്ട് സൂരജ് സൺ ഒഫീഷ്യൽ, അപ്പോൾ യൂട്യൂബിൽ സൂരജ് സൺ. നിങ്ങൾ എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്യുക, കാണുക, കൂടുതൽ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കാൻ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ.